Hi friends, the garden YouTube channel le pudiyoru video like ellarkku swagatham. Nammal kore naalayi nammal garden craft okke cheyidittu nammal cheriya cheriya items okke kore nammal ideas okke nammal cheyyarulladana videos le. Appo ippo kore naalayittund angante korchu garden craft okke njan cheyidittullu. Innathe nammude video ennu parna oru cheriya oru garden craft aanu hanging plants um pinne ee coconut shell okke vechittulla oru cheriya oru craft video aanu innathathu. അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞു താമസിപ്പിക്കില്ല, നേരെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗാർഡൻ വീഡിയോസ് നമ്മുടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പൊ ഇനി നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ തന്നെ നമ്മുടെ വർക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു ഹാങ്ങിങ് ഐഡിയ, നമ്മുടെ പ്ലാന്റ് ഹാങ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് കുറച്ച് നമ്മുടെ കോക്കനട്ട് ഷെല്ലാണ്, അതായത് ചിരട്ടയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് ചിരട്ട എടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള ഈ നാരും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല സോഫ്റ്റ് നല്ല സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സാൻഡ് പേപ്പറൊക്കെ ഇട്ടിട്ട് നല്ലപോലെ സാൻഡ് ചെയ്ത് നല്ലപോലെ സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ സ്മൂത്താക്കി എടുത്തതിന് ശേഷം ഏകദേശം ഇതൊക്കെ കാണുന്ന രീതിക്ക് വരും. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വാർണിഷ് ഇല്ലാത്തവരിക്കാണെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിലൊന്ന് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ നല്ല ഭംഗിയായിട്ട് വരും, നല്ല സ്മൂത്തായിട്ടിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് മാർക്കിങ്സ് ഇതിൻ്റെ അകത്ത് ഇടണം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒരു 8 മാർക്കിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു സ്ലിറ്റ് പോലെ ഒരു ചെറിയൊരു കട്ടിങ് പോലെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാക്സോ ബ്ലേഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു കട്ടിങ് മതി, ജസ്റ്റ് ഒരു 1-2 മില്ലിമീറ്റർ താഴ്ത്തി ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഇത്രയും ആഴത്തിലൊന്നും ഇങ്ങനെ ചെറിയൊരു കട്ടിങ്ങിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് ഞാനിവിടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു നൂലിത് ഇങ്ങനെ കടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു രീതിക്ക് കുറച്ച് കട്ടിങ്സ് നമുക്ക് നമ്മൾ ഈ അടയാളപ്പെടുത്തി എടുത്തൊക്കെ ഒരു 8 സ്ഥലത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് നമ്മൾ കട്ടിങ് ഇതുപോലെ ഒരു സ്ലിറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പ്ലാന്റ്സ് ആഡ് ചെയ്യണം, ബോട്ടമിക്സ് ആഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് കുറച്ച് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ബേബി ടിയേഴ്സ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്, ഒരു ഹാങ്ങിങ് പ്ലാന്റിൽ നിന്നാണ് കട്ടിങ്സ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ടർട്ടിൽ വൈനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാങ്ങിങ് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ബേബി ടിയേഴ്സ് എന്ന് പറയുന്ന ഈ പ്ലാന്റാണ് ഇതിൻ്റെ അകത്തോട്ട് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടിങ്സ് ഒരു 7-8 കട്ടിങ്സ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഒക്കെ എടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് പോട്ടുമിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ പോട്ടുമിക്സിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെയുള്ള മിക്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മണ്ണൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, മണ്ണൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പുറത്തോട്ട് ചാടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചകിരിച്ചോറും ചാണകപ്പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം ഗ്രീൻ നെറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ ക്ലോത്തോ എന്തായാലും മതി, ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം ഇങ്ങനെ എടുക്കുക. നമുക്കത് ചെറുതായിട്ട് അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ നൂല്, ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയൊരു പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറുത്ത നൂലോ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏത് കളറായാലും കുഴപ്പമില്ല, ഒരു കുറച്ച് നൂലെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതൊന്ന് ഹാങ് ചെയ്തിടാനായിട്ട് വേറൊരു ഇത്തിരി കനം കൂടിയ നൂല് കൂടെ നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു നൂല് യൂസ് ചെയ്തിട്ട് നമ്മുടെ ചിരട്ടയിലെ ആ ഹോളിൽ കൂടെ ഒന്ന് ഇത് കയറ്റിയിട്ട് അതൊന്ന് കെട്ടി നല്ലപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണികളിലോട്ട് കടക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ചിരട്ടേൻ്റെ അകത്തോട്ട് നമ്മുടെ പ്ലാന്റ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു ബേബി ടിയേഴ്സിൻ്റെ കട്ടിങ്സ് ഒക്കെ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്യുന്നത് നമ്മുടെ അത്യാവശ്യം നീളമുള്ള ഒരു കട്ടിങ്സ് ആണല്ലോ എടുത്തിട്ടുള്ളതെല്ലാം, ഇത്രയും നീളമുള്ള കട്ടിങ്സ് വെച്ചാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ചിരട്ടയിലോട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ചിരട്ടയിലോട്ട് ഞാൻ ഒരു 8 കട്ടിങ്സ് ഞാൻ എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ള് റൗണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോട്ടുമിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പോട്ടുമിക്സ് അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് തന്നെ നല്ല ഫുള്ള് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് വേണം എടുക്കാൻ. അതിൻ്റെ ഇടയിൽ എയർ ഗ്യാപ്പൊന്നും വരാത്ത രീതിക്ക് ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ ഫില്ല് ചെയ്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് നെറ്റ് എടുത്തായിരുന്നല്ലോ, അത് നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഷെയ്ഡ് നെറ്റ് ഇല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തോ എന്ത് ആയാലും നമുക്കിതിങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിനാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഹാങ് ചെയ്തിടുമ്പോൾ നമ്മുടെ കോട്ടൺ ക്ലോത്ത് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലപോലെ അവിടെ ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ആ കാണിച്ച നൂല് വെച്ചിട്ടാണ് ഇത് അവിടെ ഫുള്ളൊന്ന് സ്റ്റഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു നൂലിന് ചെറുതായിട്ടൊരു ഇങ്ങനെ ഒരു കെട്ടിട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിരട്ടയുടെ ചെറിയ കട്ടിങ്ങിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് ഫുള്ള് ആ ഒരു നമ്മളിപ്പോൾ ഒരു 8 കട്ടിങ്സ് നമ്മുടെ ചിരട്ടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ ആദ്യമേ, അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ഫുള്ള് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്.
എന്നാലേ നമ്മുടെ ആ ഒരു നമ്മളിത് ഹാങ് ചെയ്ത് ഇടുമ്പോൾ അപ്പോൾ ഓട്ടോമിക്സ് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ താഴത്തോട്ട് വീണ് പോവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഫുൾ ഇതൊന്ന് കവർ ചെയ്ത് എടുക്കണം. നമ്മുടെ ഈ നൂല് ഫുൾ ഇതിലൊന്ന് കവർ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ പോട്ട് മിക്സും നമ്മുടെ ആ ഒരു ഗ്രീൻ നെറ്റും എല്ലാം നമ്മുടെ ആ നൂല് വെച്ച് നല്ലപോലെ കെട്ടി നല്ലപോലെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഹാങ് ചെയ്ത് ഇട്ടാലും ഈ പോട്ട് മിക്സും ഇതൊന്നും താഴത്തോട്ട് ഊരിപ്പോരാത്ത രീതിക്ക് നല്ലപോലെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂല് താഴത്തോട്ട് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതുപോലത്തെ സൂപ്പർ ഗ്ലൂസൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഇതായിട്ട് നിന്നോളൂ അവിടെ. അപ്പോൾ ചെറുതായിട്ട് ഗ്ലൂ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു ഹാങ്ങിങ് ഐഡിയ, നമ്മുടെ ഇന്നത്തെ ആ ഒരു ഹാങ്ങിങ് പ്ലാന്റ് നമുക്ക് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടന്നോളൂ. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ പ്ലാന്റ് വെച്ചിട്ടുള്ളൂ. ഇത് പ്ലാന്റ് വളർന്ന് വരുമ്പോൾ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിരിക്കും, കാരണം ഒരു ജെല്ലി ഫിഷ് പോലത്തെ ഒരു ലുക്കായിരിക്കും ഈ ഒരു ഹാങ്ങിങ് പ്ലാന്ററിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. കൂടുതലായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഇല്ല. ജസ്റ്റ് ചിരട്ടയും അങ്ങനത്തെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഹാങ്ങിങ് പ്ലാന്ററാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.